كفاية فسيكفيكه الله وهو السميع العليم. ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد باللسان الجامعة في الحضرة الواسعة صلاة تمد بها أجسامنا من جسمه وقلوبنا من قلبه وأرواحنا من روحه وأسرارنا من سره وعلومنا من علمه وأعمالنا من عمله وأخلاقنا من خلقه ووجهاتنا من وجهته ونياتنا من نيته وقصودنا من قصده. وتعود بركاتها علينا وعلى أولادنا وعلى أهلنا وعلى أصحابنا وعلى أهل عصرنا. يا نور يا نور يا نور اجعلنا نورا بحق النور. بهمان الله أديك شجر بهمان الله أديك شجر علماء شدومني علي نيداك علي أهل السنة والجماعة سمستكي الله جمعية العلماء كرم دير الآية برغبتكي ما شاء الله يماني ينبيري عام حتى يستعبنتنا ننك بتلك النظر بهمان بطا شمس العلماء يدعن بند التسود بجوان يمن لن بند برانا الإيمان يماني الحكمة يمانية ينتيادي مهدن لليك سوج بجوان شمس العلماء لك شمس جوان ملقى بطريق النبيران يمانية أدوالي أسكي السسف أدن بهمان بطا شمس العلماء قدس سره أورغلانا അതിന് രണ്ടാമത് വിജാപം നൽകിയത് ആ മഹാത്മാവിൻ്റെ മൗലിദ് നാം പാരായണം ചെയ്തതിന് ശേഷമാണ് ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുദ്ദസ സിർഹു അവരുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ എത്രയോ കറാമത്തുകൾ ഈ ലോകത്ത് വെളിവാകുകയും നമ്മൾ തന്നെ ഈയുള്ളവൻ തന്നെ ധാരാളം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അരിമ്പറ അബൂബക്കർ മുസ്ലിയാർ ഉമർ ഖുദ്ദസ സിർഹു അവർകൾ ശംസുൽ ഉലമായുടെ കറാമത്തായിട്ട് ഒരു കാര്യം ആ മൗലിദിൽ കൊടുത്തത് ഇപ്പോൾ നമ്മൾ ഓതിയതാണ്. അതായത് ആലിപ്പറമ്പ എന്ന നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഒരു മഴ ഉണ്ടായിട്ട് അത് വലിയ പ്രയാസമുണ്ടാക്കിയപ്പോൾ ഡോക്ടർമാരെ ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഡോക്ടർമാരെല്ലാം നിർദ്ദേശിച്ചത് ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചെടുക്കണമെന്ന്. അങ്ങനെ അതിൽ പ്രയാസപ്പെട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുദ്ദസ സിർഹു അവരുടെ സിയാറത്ത് ചെയ്തുകൊണ്ട് ഈ സങ്കടം അവിടെ അവതരിപ്പിച്ച് വന്ന് പിറ്റേന്ന് രാത്രി ഉറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെയും ദാവൂദുൽ ഹക്കീമുൽ വലി മുത്തുളത്തെ വലി അവരുകളെയും സ്വപ്നത്തിൽ യുവാവ് കാണുന്നു. ശംസുൽ ഉലമ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ദാവൂദ് വലിയുള്ള വന്ന് അദ്ദേഹത്തിന് ഈ മൈജി ഷാപ്പിന്റെ ഇവിടെ വയറിലുള്ള ഈ നീര് നീർക്കെട്ട് ഈ ഉറമ് മുറിച്ചു മാറ്റുന്നു. അങ്ങനെ സ്വപ്നത്തിൽ അങ്ങനെ കണ്ടു. അങ്ങനെ മാഷാബ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന ഉറമില്ല. അത് മാത്രമല്ല
തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നീർക്കട്ട, ഈ മുഴ ഇവിടെ പിറാശിലെ വിരിപ്പിൽ അവിടെ വെച്ചിട്ട് കിടക്കുന്നത് കണ്ടു. ഇത് ഒരു ദൃഷ്ടാന്തമാണ് സഹോദരന്മാർ, ഇത് ഒരു ദൃഷ്ടാന്തമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വാദാ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്തെന്ന്? സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വ ഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളുന്നു, സനുരീഹിം വരുന്ന കാലത്ത് നാം അവർക്ക് കാണിച്ചു കൊടുക്കും. അതായത് നബിതങ്ങളുടെ കാലത്തല്ല, സനുരീഹിം വരുന്ന കാലത്താണ് അല്ലാഹ് പറയുന്നത്. സനുരീഹിം എന്ന് പറഞ്ഞാൽ മതി കാണിച്ചു കൊടുക്കുമെന്ന്. പക്ഷെ അവിടെ അതല്ല, സനുരീഹിം നാം അവർക്ക് കാണിച്ചു കൊടുക്കും. ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖി ചക്രവാളങ്ങളിലെന്നോണം ആർക്കും നിഷേധിക്കപ്പെടാൻ കഴിയാത്ത രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കും. മാത്രമല്ല, ഒഫി അംഫുസിഹിം സ്വന്തം നഫ്സിലും കാണിച്ചു കൊടുക്കും. ഏതുവരെ? അത്തായ തബയ്യനലഹും അന്നഹുൽ ഹഖ്, ഇത് സത്യമാണെന്ന് ഉറപ്പാകുന്നതുവരെ. ദീനുൽ ഇസ്ലാം, അതല്ലെങ്കിൽ ഖുർആൻ സത്യമാണ് എന്ന് സ്വന്തം നഫ്സിൽ ഉറപ്പാകുന്നതുവരെ ഉള്ള ദൃഷ്ടാന്തം നാം അവരുടെ നഫ്സിൽ കാണിച്ചു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ഉണർത്തിയ കാര്യമാണ്. ഇപ്പോ ഇങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു, മറ്റു ചിലരുടെ മനസ്സിൽ എന്ത് തോന്നുന്നു, നാം വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം, അതായത് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു, അതിനെ എതിർക്കുന്നവരുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്ന്. ഈ പ്രാവശ്യം മാസങ്ങൾക്ക് മുമ്പ് മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉറൂസ് നടത്തപ്പെടുകയുണ്ടായി. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടെയാണ് അത് നടത്തപ്പെട്ടത്. പക്ഷെ ഈ ഉറൂസ് തുടങ്ങുന്ന ആ സമയത്ത് വലിയ കോലാഹലങ്ങളും അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യാപൃതരായ ജോലിക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോ ഒരാൾ എപ്പോഴും അതായത് ഒരു കുട്ടിന്റെ കൈയും പിടിച്ചിട്ട് പള്ളിയിലേക്കും സിയാറത്തിനും വന്നിരുന്ന ഷാഫി എന്ന ഒരാൾ ആ ദിവസം സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ആരോ വന്നിട്ട് അടിച്ചതുപോലെ അനുഭവപ്പെട്ടു. പിന്നെ കഴണ്ട് കണ്ണിൽ നിന്നും ഏതാണ് തീപ്പൊരി പോലെ പ്രകാശം ഇങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ അയാൾക്ക് കണ്ണ് കാണുന്നു, പിന്നെ അയാൾക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്നു, മുമ്പത്തെ പോലെ കുട്ടികളുടെ കൈയും പിടിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, മറിച്ച് ലഫ്റ്റായിട്ട് കൈയും വീശിയിട്ട് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം. കാരണം എന്താ? അതായത് മോമിൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക് ദീനാറിന്റെ ഒരു കറാമത്ത് കൊണ്ട് കാണിച്ചതുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചല്ലോ, നമ്മളെ പരിഗണിച്ചല്ലോ എന്നുള്ളതിലുള്ള സന്തോഷവും അതിൽ നിന്ന് അല്ലാഹുവിന് ഉണ്ടാകുന്ന ശുക്രുമാണ് നമ്മുടെ മനസ്സിലുണ്ടായത്. എന്നാൽ മറ്റു ചില മനസ്സുകളിലോ ഇത് കേട്ടപ്പോ തന്നെ വാട്സപ്പിലും മുതലൊക്കെ കുലുമാല തുടങ്ങി. എന്തിന് ഇങ്ങനെ ഒരു ദൂറൂസ് തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ആ കൂട്ടാൻ വേണ്ടി നോക്കുകയാണ്. മാത്രമല്ല, ആറു മാസം മുമ്പ് ഒരു കുട്ടി മാലിക് ദീനാറിന്റെ കുളത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ മാലിക് ദീനാർ എവിടെയായിരുന്നു? മറ്റൊരിടം പറയുന്നു. അതല്ല, അതെ അതെ, എനിക്ക് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടിട്ട്
ഞാൻ അമ്മാവനോട് ദ്വാരന്ന് ദ്വാരന്നിട്ട് എനിക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നാട്ടിലാകെ കുലുമാനി. പിന്നെ കുറെ ആൾ ഹക്കീമിന്റെ നേരെ പറഞ്ഞു. ഹക്കീമാനൊക്കെ ഉണ്ടാക്കുന്നത് ലോകത്തോട് പറഞ്ഞിട്ട് കുലുമാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതുവരെ കമ്മിറ്റിന്റെ ഉള്ളില് വരെ ഇത് എന്താണ് ഒരു പ്രശ്നമെന്ന പോലെ എന്തത് ലോകത്ത് ഭയങ്കര കുലുമാനല്ലോ. അപ്പൊ ആ കമ്മിറ്റിയിൽ ഈ ഉള്ളവനുമുണ്ട്. ആ കമ്മിറ്റിയെ വിളിച്ചുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരേ ഒരു ഉത്തരവാദിത്വം മാത്രമേ നിങ്ങളിലുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചു നോക്കിയിട്ട് അതിനെ അഭിഷേകിച്ച് അതിനെ ഗവേഷണം ചെയ്തിട്ട് അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ ലോകത്തോട് പറയണം ഇന്ന തീയതി ഇത്ര തീയതി ഇന്ന ദിവസം ഇവിടെ ഷാഫി എന്ന ഒരുത്തൻ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ട് അയാളുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലോകത്തോട് അത് ഉണ്ടായ സംഭവമാണെന്ന് പറയണം. നിങ്ങളത് അന്വേഷിച്ചതില്ല എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെങ്കിൽ ലോകത്തോട് പറയണം ഇതാരോ കെട്ടുകെട്ടി ഉണ്ടാക്കിയ കിംവദന്തിയാണ്, അതിലാരും ശ്രദ്ധിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതാർക്ക് നിശ്ചയിക്കാൻ കഴിയും? നമുക്ക് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ ഷാഫി എന്ന ഒരുത്തൻ അയാൾ കയ്യും പിടിച്ചു കണ്ണ് കാണാത്തതിന്റെ വലിയ എത്രയോ കാലമാണ് കണ്ണ് കാണാതെ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ പിന്നെ ഇന്നിപ്പോ ശരിക്കും ലഫ്റ്റായിട്ട് അയാള് കയ്യും വീശിക്കൊണ്ടിട്ട് നടക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ കമ്മിറ്റി അത് അത് അങ്ങനെ പറഞ്ഞു, ഇത് തീർച്ചയായും ഇവിടെ സംഭവിച്ച ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പണ്ടേ നമ്മോട് വാദാ ചെയ്തിട്ടുള്ളതാണ്. എന്റെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിൽ എന്നോടും ഞാൻ അന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. മാത്രമല്ല അവരുടെ നഫ്സിലും സ്വന്തത്തിലും അതേപ്രകാരം ചുറ്റുപാടുകളിലും നാം കാണിച്ചു കൊടുക്കും. ഇത് സത്യമാണ് എന്ന് ഉറപ്പാകുന്നതുവരെ അല്ലാഹു ചെയ്ത വാദ അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് സഹോദര? ഇത് ഇന്നും സംഭവിക്കുന്നതല്ല, പണ്ടുമുതലേ സംഭവിക്കുന്ന കാര്യമാണ്. അതിനെ നമ്മൾ ശരിക്കും നമ്മൾ ആലോചിക്കണം. മനുഷ്യന്റെ മനസ്സ്, നമ്മുടെ മനസ്സെങ്ങനെ ഇങ്ങനെ അല്ലാഹു ഒന്ന് കാണിച്ചു തന്നപ്പോ നമ്മളെ പരിഗണിച്ചല്ലോ റബ്ബേ എന്നുള്ള സന്തോഷമാണ് നമുക്കുണ്ടായത്. മറ്റു ചിലർക്കാണെങ്കിലോ ഏ ഇങ്ങനെ പോയാൽ ഇതിനെല്ലാം മുഞ്ഞാലാക്കായി പോവും, അങ്ങനെ ആയിപ്പോ ഇങ്ങനെയായി പോകും എന്ന് പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കാൻ ഒരുപാടുണ്ട്. ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ട് സഹോദരന്മാര്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന ഒരു സമയം, വഹി ഇറങ്ങുന്ന സമയത്ത് അവിടെ വഹി എഴുതാൻ വേണ്ടിയിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ എന്ന ആളുണ്ട്. അതേപ്രകാരം അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതേപ്രകാരം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ ആയത്താണ് ഖുർആനിലെ വലിയ മുഅ്ജിസത്തുകളായി എണ്ണപ്പെടുന്ന ഡോക്ടർ സി കെ രാമചന്ദ്രൻ പോലും ഖുർആനിന്റെ മുഅ്ജിസത്തിനെ പറ്റി എഴുതി ലേഖനം എഴുതി ഈ ആയത്താണ് എന്ന സംസ്കാരം. وَلَقَدْ خَلَقْنَا الْإِنْسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ وَلَقَدْ خَلَقْنَا الْإِنْسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ وَجَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ فَخَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً إِنْ بَرْنَتَهُ ثُمَّ أَنْشَأْنَاهُ خلقا آخر. ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട അമീർ തങ്ങൾ വരുന്നു. നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയായ വാദി തൈബയുടെ കമ്മിറ്റി, അതേപോലെ എസ് കെ എസ് എസ് ശ്രമമായ അമീർ തങ്ങൾ അവർ അവർ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും.
ആയത്തിറങ്ങുമ്പോ അവിടെ ആരുണ്ട്? എഴുതുന്ന അബ്ദുല്ലാഹി ബിനു അബി സലോം, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു, ഇവർ മൂന്ന് പേരും ഉണ്ട് അവിടെ. അപ്പൊ ഇവിടെ വന്നിട്ട് വഹ്യു നിന്നു. അതായത് 40 ദിവസം കൂടുമ്പോൾ ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന അകണിശമായ വ്യത്യാസം വിവരിക്കുന്ന ആയത്താണ്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് വഹ്യു നിന്നു. പിന്നെ അവനെ പുതിയ ഒരു ജീവിയായി മനുഷ്യനായി നാം സൃഷ്ടിച്ചു എന്ന്. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിട്ട് വഹ്യു നിന്നപ്പോ ഈ മൂന്നാളുകളുടെയും മനസ്സിൽ ഇങ്ങനെ തുനിയനി എന്തായിരിക്കും ആലോചിക്കുക, ഇനി എന്തായിരിക്കും വഹ്യു അറിഞ്ഞുക. ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ വന്നു, അതേപോലെ മഹാദേവനെ ജബർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലും വന്നു എന്ന്. അതേപോലെ ഈ വഹി എഴുതുന്ന അബ്ദുല്ലാഹി ബിനു അബീ സലഹിന്റെ മനസ്സിലും വന്നു. കുറച്ചു കഴിഞ്ഞപ്പോ വഹി ഇറങ്ങി എന്തെന്ന്, فتبارك الله احسن الخالقين. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മുആദ് ബിനു റളിയല്ലാഹു അൻഹു ഉള്ള സന്തോഷത്തിന് അതിരില്ല. കാരണം പഠിച്ചവനെ, ഞങ്ങളെ ചിന്ത നിന്റെ വഹീനോട് ചെന്ന് മുട്ടിയല്ലോ റബ്ബേ എന്നുള്ള സന്തോഷം. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സർ ഇതേ കാര്യത്തിൽ തന്നെ എന്താണ് പറയുന്നത്, ഏ ഖുർആൻ ഇത്രേ ഉള്ളൂ നമ്മളൊക്കെ വിചാരിക്കുമ്പോഴേ ഉള്ളൂ. അയാള് ഇതേ ഒരു കാര്യം തന്നെ, ഖുർആൻ ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് മുർത്തത്തായിട്ട് ഇസ്ലാമിന് ഖുർആനിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്നു. അയാളെ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ മക്കം ഫത്ഹായപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുലകുടി സഹോദരനായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാക്കിൽ പിടിച്ചുകൊണ്ട് നബിതങ്ങളുടെ ഹളറത്തിലേക്ക് വന്നിട്ട് ദീനുൽ ഇസ്ലാമിനെ, എന്താണ് ദീനുൽ ഇസ്ലാമിലേക്ക് രണ്ടാമത് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പൊ നോക്കൂ, ഒരേ ഒരു കാര്യം തന്നെ ചിലർക്ക് എന്താണ് ഹിദായത്തിന്റെ കാര്യമാണ്. മാലിക് ദീനാർ തങ്ങളുടെ കറാമത്ത് അള്ളാഹു ഒഴിവാക്കുമ്പോ നമ്മളെ പോലുള്ളവർക്ക് അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ അഹ്ലുകാർക്ക് അത് നമ്മുടെ ഈമാന് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവർക്കോ അതിനെ നിഷേധിച്ചിട്ട് ദീനുൽ ഇസ്ലാമിനെ ഇകൽക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, യുദ്ലു ബിഹി കഥീറൻ വയഹ്ദി ബിഹി കഥീറ. ഈ ഖുർആൻ വളരെ കുറേ ആളുകളെ അത് വഴികേടിലാക്കും. ഈ ഖുർആൻ വളരെ കുറേ ആളുകളെ സന്മാർഗത്തിലാക്കും എന്ന് പറഞ്ഞത്. അതായത് ഖുർആനിന്റെ ഒരു കാര്യം തന്നെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഒരേ ഒരു കാര്യം, അത് ഹിദായത്തിനും കാരണമാകുന്നു, അത് വലാലത്തിനും കാരണമാകുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മഹുള്ള അവർ റിവായത്ത് ചെയ്തതുപോലെ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു, ഇന്ന ഹാദൽ ഇൽമ ലദീനുൻ ഫൻദുർ മിമ്മൻ തഅഖുദുഹു. ഈ ഇൽമ എന്ന് പറഞ്ഞാൽ ഇത് അല്ലാഹുവിന്റെ ദീനാണ്, അതുകൊണ്ട് നിങ്ങൾ അത് എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് കേട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ട കണ്ടയിടത്തു നിന്നും ഇത് സ്വീകരിച്ചാൽ ശരിയാവില്ല, അതിന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ഈ ഉലമ സ്വീകരിക്കണം എന്ന്. അതാണ് സമസ്ത കേരള ജമാഅത്തുൽ ഉലമായും പറയുന്നത്. കണ്ട കണ്ടയിടത്തു നിന്ന് അതും ഇതും കേട്ടിട്ട് ഇങ്ങനെ കറാമത്തിനെ അള്ളാഹു കാണിക്കുന്ന ദൃഷ്ടാന്തത്തെ ദീൻ പൊളിയുന്ന കാര്യമാണെന്ന് ചിത്രീകരിച്ച് ആദരയിക്കാനും അതുപോലെ തന്നെ ഭാരതം വിഭജിക്കാനും മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗമായിട്ടായി പോകാൻ മുസ്ലിമീങ്ങൾ ഒരിക്കലും പാടുള്ളതല്ല. മറിച്ച് അതിന്റെ സ്ഥാനത്ത് നിന്ന് സ്വീകരിച്ചുകൊണ്ട് അമ്മ മുൻപുഗാമികളായ
അയിമത്തുകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളും നമുക്ക് നടന്ന് കാണിച്ചു തന്ന അതേ പാതയിലൂടെ മാത്രമേ നിങ്ങൾക്ക് നടക്കാവൂ. തോന്നുന്നതനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ളതല്ല ദീനുൽ ഇസ്ലാമിന്റെ തത്വങ്ങൾ. അതാണ് സമസ്ത കേരള ജമാഅത്തുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ സമസ്ത കേരള ജമാഅത്തുൽ ഉലമ അത് കർണാടകത്തിലുമുണ്ട്. കേരളം എന്നതിൽ ഉദ്ദേശിക്കുന്ന കേരളം പഴയ കേരളമാണ്, ഗോവ മുതൽ കൊല്ലം വരെയുള്ള കേരളമാണ്. അപ്പോ അതില് അത് ഉദ്ദേശിക്കുന്നത് ദീനിനെ അതിന്റെ തനതായ രൂപത്തിൽ തന്നെ നിലനിർത്തണം. ഇതുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ദീനുൽ ഇസ്ലാം അതിന്റെ തനതായ രൂപത്തിൽ ഇപ്പോഴുണ്ട്. വലിയ വിഭാഗം കുറെയൊന്നും പോയിട്ടില്ല എന്നെല്ലാവരും. എന്നാൽ മറ്റു നാടുകളിലോ കൂട്ടം കൂട്ടമായി ദീനും വിട്ടുപോയത് അനുഭവം നമ്മൾക്കുണ്ടായിട്ടുണ്ട്. ഓരോ നാടും നാടും അല്ലാതായി മാറുന്നത് കാണുമ്പോൾ ഞാൻ ആ നാട്ടുകാരോട് ഉപദേശിച്ചിട്ടുണ്ട്. 35 കൊല്ലം 40 കൊല്ലം മുമ്പ് ഉദാഹരണത്തിന് സലാലയിലെ പണ്ഡിതന്മാരോട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഈ മൗലിദും അതേപ്രകാരം സിയാറത്തും ഒക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുണ്ടാക്കിയ സമസ്ത പോലെ ഒരു പണ്ഡിത സഭ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുക, എന്നാൽ ഇത് രക്ഷിക്കാൻ കഴിയൂ. പക്ഷെ അത് പറഞ്ഞപ്പോ അവരല്ല എന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗവൺമെന്റാണ് എല്ലാം ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിൽ അവരൊന്നിലേക്കും പോയില്ല. ഇപ്പൊ ഞാൻ 30 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു വരുമ്പോ എല്ലാ നാടുകളിൽ എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്ന മൗലിദുകളോ റാത്തിബുകളോ സിയാറത്തുകളോ ഒറ്റ ഒന്നുമില്ല. 3 പള്ളിയിലൊരുക്കെ ഒന്ന് ഞാനുള്ള പള്ളിയും ഷെയ്ഖുൽ അഫീബിന്റെ പള്ളിയിലും തങ്ങമാര പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയിലും അല്ലാതെ ബാക്കി ഒരു സ്ഥലത്തും ഇല്ല. എല്ലാം മാറ്റിമറിച്ചു പോയി. ഇന്നത്തെ തലമുറക്ക് 35 വർഷം ഉണ്ടായിരുന്ന സലാല എങ്ങനെയെന്ന് അവർക്കറിയാം. പക്ഷെ അന്നവർ ഇതുപോലെ ചെയ്ത് ബഹുമാനപ്പെട്ടവരൊക്കെ മുന്നോട്ടുപോയ തങ്ങൾ രൂപീകരിച്ചതുപോലെ ഒരു ജമാഅത്തുൽ ഉലമ അവർ രൂപീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് തടയിടാൻ കഴിയുമായിരുന്നു. അവർ അത് ചെയ്തില്ല. പക്ഷെ ആ ഭാഗ്യം നമ്മൾ മറക്കരുത്. ആ ഭാഗ്യം നമ്മൾ മറക്കരുത്. എനിക്ക് പറയണം, കൊറേ പറയാനുണ്ട്. അതുകൊണ്ട് അതിന് വളരെ ശക്തിയോടുകൂടെ നിലകൊള്ളാൻ നമ്മളെല്ലാവരും എത്തിക്കണം. അതെങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അത് ഉള്ളത് കൊണ്ട് നമ്മുടെ അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന് അത് വലിയ കാരണമായിട്ട് ഭവിക്കുന്നുണ്ട്. അതിനെ ക്ഷീണിപ്പിക്കാൻ വഴിയും പറ്റില്ല. അതുകൊണ്ട് അതിനെ നിങ്ങളെല്ലാം ശക്തിപ്പെടുത്തണം. ഏപ്രിൽ 17-ാം തീയതി കാസർഗോഡ് വെച്ചിട്ട് 4 ജില്ലകൾ കൂടിയിട്ട് ദക്ഷിണ കന്നഡയും കാസർഗോഡും ഉടുപ്പിയും അതേപ്രകാരം ഹാസനും മൂടുകരയും ഒക്കെ കൂടിയിട്ട് 100-ാം വാർഷികത്തിനോടനുബന്ധിച്ചിട്ടുള്ള വലിയ ഒരു മഹാ ക്യാമ്പയിൻ സംബന്ധം നടക്കപ്പെടുന്നുണ്ട്. ഏപ്രിൽ 17-ാം തീയതി ഈ രാജ്യം ഇദ്ദേഹത്തിന്റെ പകുതി ഉത്തരവാദിത്വം നമ്മുടെ ദക്ഷിണ കന്നഡക്കാണ്. അത് നിറവേറ്റിക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏപ്രിൽ 17-ാം തീയതി കാസർഗോഡ് ചെറുക്കളയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആ ക്യാമ്പയിനിൽ നിങ്ങളെല്ലാവരും വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സംബന്ധിക്കണമെന്ന് നിങ്ങളോടും അപേക്ഷിക്കുന്നു. അതേപ്രകാരം നിങ്ങൾ ആരോടെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരോടെല്ലാം ഈ അപേക്ഷ എത്തിക്കണമെന്നും അപേക്ഷിക്കുന്നു. അതിലെല്ലാം SKSSFഉം SYSഉം അതുപോലെ ജമിയത്തുൽ മുഅല്ലിമീനും ജമിയത്തുൽ ഉലമായും എല്ലാം അവരുടേതായ ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം. പിന്നെ 7-ാം തീയതി ഉള്ളാകത്തൊരു സമസ്ത സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട്. അതിലും എന്താണ് എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടെ സംബന്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ വാദിയ തൈബയിൽ തങ്ങളുടെ സ്ഥാപനത്തിലും എന്താണ് സമ്മേളനം നടക്കുന്നു. അവ ഇമാം ഷാഫിഈ നടക്കുന്നു, അങ്ങനെ പല സ്ഥലത്തും എല്ലാം നടക്കുന്നു. നമ്മുടെ അഹ്ലു സുന്നൽ ജമാഅത്ത് സമസ്ത കേരള ജമാഅത്തുകളുമായി എല്ലാ സമ്മേളനങ്ങളും വിജയിപ്പിച്ചിട്ട് ഇപ്പോഴും സമസ്ത അതിന്റെ ശക്തിയോടെ അതിന്റെ മഹത്വത്തോടുകൂടെ ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിന് നിലകൊള്ളുന്നു എന്നുള്ള വസ്തുത ലോകത്തിന് മുമ്പിൽ നിങ്ങൾ കാഴ്ചവെച്ചുകൊള്ളണം. ആരുപേക്ഷിച്ചാലും ശരി സഹോദരന്മാരെ,
എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. മാഷാ അല്ലാഹ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുന്നോട്ട് പോകുന്നത്, സമസ്ത കേരള ജമാഅത്തുൽ ഉലമ മുമ്പോട്ട് പോകുന്നത് ഇതനുസരിച്ച്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഭാവി കാലങ്ങൾ എത്രയോ ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്, കാണിച്ചു തരും. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം സദ്ദ നഫ്സി ഹത്താ യതബയ്യന ലഹും അന്നഹു അൽഹഖ്. ഇതാണ് സത്യം എന്ന് ഉറപ്പാക്കുന്നത് വരെ എന്ന് പറഞ്ഞ ആ ഭാന്താവിലൂടെയാണ് സമസ്ത മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനെ ശക്തിപ്പെടുത്താൻ, അതേപ്രകാരം അതിൻ്റെ ആദർശങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, റഹ്മാനായ റബ്ബേ, റഹ്മാനായ റബ്ബേ, മരിക്കുന്നത് വരെ ഞങ്ങളെ നിന്റെ ദീനിന്റെ ദാമത്തിലും ഖിദ്മത്തിലും നിലനിർത്തി തരണമല്ല. നിന്റെ ദീനിന് ഉതകുന്നതായ ദുനിയാവ് ഞങ്ങളിലും ഈ നാട്ടിലും ചൊരിഞ്ഞു കൊടുക്കും റബ്ബേ. നിന്റെ ദീനിന് വിഘാതമാകുന്ന ദുനിയാവ് ഞങ്ങളിലും ഈ നാടിലും വരാതെ കാത്തല്ല. ഈ ദുനിയാവിന് നിന്റെ സാലിഹ്യങ്ങളായ അടിമകൾക്ക് കാണിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾക്കും കാണിച്ചു തറപ്പേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഈ ലോകത്തോട് യാത്ര പറയുന്ന, നിന്നിലേക്ക് മടങ്ങുന്ന നിന്റെ സാലിഹ്യങ്ങളായ അടിമകളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രൗഢഗംഭീരമായ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ബഹുമാന്യ ശൈഖുല അത്താഖ ഉസ്താദ് അവർക്ക് നന്ദി അറിയിക്കുന്നു. തുടർന്ന് മഹരിബ് നമസ്കാരം നടത്തിയ സമയമാണ്, അതുകൊണ്ട് എല്ലാവരും മകൻ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകണമെന്ന് അറിയിക്കുന്നു.